കുറെ ദിവസമായിട്ട് നമ്മളെ ഗാങ് അടുത്ത ഹൗസിലെ ടോർച്ചർ റൂം മാറ്റിയതിനു ശേഷം ആരെയൊക്കെ ടോർച്ചർ ചെയ്തിട്ട് കുറെ നാളായി. അപ്പൊ നിങ്ങളാണ് ടോർച്ചർക്ക് ഇവൻ അല്ലല്ലേ ഇവിടെ ക്യാമറ വെച്ചോണ്ടിരുന്നത്. നമ്മളാണ് അപ്പൊ ടോർച്ചർ ഇറക്കണേന്ന്. അയ്യേ അടുത്താളോടി അടുത്താളോടി അടുത്താളെ വിളിച്ചോ. ഓലത്തലയാ നിന്നെ പല്ലടിച്ച പല്ലടി. അടുത്താളോടി 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 അടുത്താളോടി. അപ്പൊ ഒരു ജനറൽ നോളജ് ചോദ്യമാണ് കേട്ടോ. കേരളത്തിൽ എത്ര മുട്ട എത്ര ബിവറേജ് ഔട്ട്ലെറ്റുകളും ഉണ്ട്? എവിടെ കേട്ടില്ല, വൺസ് മോർ. കേരളത്തിൽ മുട്ടം എത്ര ബിവറേജ് ഔട്ട്ലെറ്റുകളും ഉണ്ട്? 511. വെരി ഗുഡ്, താങ്ക് യു. കുടിയനല്ലേ പറഞ്ഞ സമ്മതിച്ചേ പറ്റൂ. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ആശാന്റെ, ഞാൻ വീണ് കേട്ടാ. കണ്ണുപോലും കാണുന്നില്ല. ഇത് ആശാന്റെ ചന്തിയാണോ മുഖമാണോ? ഒരു വിരല് വെച്ചാലേ ഡൗട്ട് ഉണ്ടേ നമ്മളെ വിരലൊന്ന് വെച്ച് നോക്കിയാ കടിക്കണുണ്ടെങ്കി വാ. അത് എടാ എന്റെ സൈഡ് റേഡിയോ അൺഡിഫൈഡ് എന്ന് എഴുതിയേക്കുന്നു. റേഡിയോ മാറ്റിയ പോക്കറ്റിൽ ഇത്രയും നേരം റേഡിയോയുടെ കോലാണെന്ന വിചാരിച്ചത്. ഞാൻ റേഡിയോ പറയുന്നത് കേൾക്കുന്നോ നോക്ക്. ഹലോ ഹലോ ഹലോ, കേക്കാവോ? ഹോട്ടൽ വിട്ട്, ഹോട്ടൽ വിട്ട്. ആണോ? ഒരു ബുക്ക് എഴുതാറുള്ളോ? എഴുതിയ ബുക്ക് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? എഴുതിയ ബുക്കിന് ഒരു പേര് പറയോ. നൂറ്റൊന്ന് ചോദ്യങ്ങൾ. അതിൽ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചതിന്റെ അടുത്ത്. ഒരു ദിവസം ബ്രിജേഷ് ഇങ്ങനെ ഡെസേർട്ടിൽ കൂടെ നടന്നു പോയത്. ആരാര്? ബ്രിജേഷ്? ബ്രിജേഷ് അപ്പൊ ഡെസേർട്ടിൽ കൂടെ നടന്നു പോയപ്പോ അവിടെ ഒന്നും ഇല്ല. ബ്രിജേഷിന് അവിടെ നിന്ന് രക്ഷപ്പെടണം. ആകെ ഉള്ളത് കൊറേ പാത്രങ്ങളുണ്ട്, കൊറേ പഴയ കളിപ്പാട്ടങ്ങളുണ്ട്, അങ്ങനെ കൊറച്ച് കൊറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ ബ്രിജേഷിന് അവിടെ നിന്ന് രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടും? വണ്ടി കിട്ടി ഇല്ലാണ്ട് മരുഭൂമി പോവോ? പൊണ്ടന്മാരാണ്ടാക്കുമ്പോ ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോ എന്റെ എന്റെ അറിവില്ല. ഞാൻ മരുഭൂമി പോവാണെങ്കിൽ കഴിഞ്ഞ വട്ടം ഞാൻ ദുബായ് പോയപ്പോ മരുഭൂമി പോയി. അവിടെ ആണെങ്കിൽ നമുക്ക് മുഞ്ചിക്ക രണ്ടുപേരുണ്ടായിരുന്നു, അവരെ മുഞ്ചിച്ച് നമ്മൾ മരുഭൂമി പോയി. അവരുടെ ചെലവിൽ നമ്മൾ മരുഭൂമി പോയി. അതേപോലെ വണ്ടി വരെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുഭൂമി പോകത്തുള്ളൂ. ദിസ് ഈസ് റാങ്ക്, ദിസ് ഈസ് റാങ്ക്. ഇത് 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 തെറ്റാണ്, ഇത് തെറ്റായ ചോദ്യമാണ്. അതെ അതെ അതെ, ഇത് ഇത് റാങ്ക് ആയിട്ടുള്ള ചോദ്യമാണ് കുട്ടി ചോദിക്കുന്നത്. ഇത് ലോജിക്ക് ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞില്ലേ കുട്ടി, നമ്മുടെ കൂട്ടത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറെ പേരുണ്ട്, ബ്രില്യന്റ് ആയിട്ടുള്ള കുറെ പേരുണ്ട്. ആശാൻ ചോദിക്ക്, ആശാൻ ചോദിക്ക്. ഒരു ചോദ്യം ഞാൻ ചോദിച്ചക്കളെ. ഒരാള് ഭയങ്കര ചൂടില് മണരാളിലെ മുകളിലേക്ക് കൂടെ ഇങ്ങനെ പോകുന്നെസേർട്ട്. അല്ല, അത് ഡെസേർട്ട്. ഇത് മണരാളാണ്, ഇത് ആടെ മണ്ണില് കൂടെ കൂപങ്ങളുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് കാറിലാ പോകുന്ന അവര് വണ്ടിയില്, ഭയങ്കര വിഷമം. ആ കാറില്, കാറ് ജീപ്പില്, ജീപ്പില്. അപ്പൊ അപ്പൊ ഭയങ്കര ബെസ്പ്. ചങ്ങാൻ ടൈമിലാണെങ്കിൽ ഒരു പൈസ ഉണ്ടാവില്ല. പത്ത് അങ്ങോട്ടേക്ക് എത്തിയപ്പോ ഭയങ്കര ബെസ്പ്. ബെസ്പായിട്ട് പോയ വണ്ടി തരാറോ. അപ്പൊ അതിന് കുറച്ച് മുന്നേ ഒരു ഹോട്ടലുണ്ടാവും. എന്നിട്ടപ്പൊ ഈ ചങ്ങായി വരിക്കും ബസ്കുന്നല്ല, കൈമേൽ പൈസ ഇല്ലല്ലോ, എന്താ ചെയ്യാ? അപ്പൊ കൊറച്ച് കഴിഞ്ഞാൽ അച്ഛനും ബർഗറും മേടിച്ചു തിന്നിട്ടു. എങ്ങനെയാ അത്? കേട്ടില്ല. ഇങ്ങോട്ടേക്ക് ചോദ്യം ഒന്നും വേണ്ട, ഉത്തരം മാത്രം മനസ്സിലായില്ല. ഗൂഗിൾ പേയാ? പൈസ ഇല്ലാണ്ട് ഗൂഗിൾ പേ
ഇങ്ങോട്ടേക്ക് ചോദ്യം ഒന്നും വേണ്ട, ഇത്ര മാത്രം നമുക്ക് കേട്ടോ, മനസ്സിലല്ലേ? പരിപാടി പങ്കെടുത്തതിനാ ആരൊരു പണ്ണാറുണ്ട്, അതിലൊരു രണ്ടു ലക്ഷം ഇട്ടിട്ട് പോയിക്കോ. നൂറ്റൊന്ന് ചോദ്യങ്ങൾ കൊടുക്കണം കേട്ടാ, അങ്ങനെയൊന്നും ഇല്ല, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഈ പരിപാടി ഷോ ആണ്, ഇവിടെ പ്രായം നോക്കത്തില്ല. ചോദിച്ചാൽ ബോധം കെട്ട് പോകും, അറ്റാക്ക് വരുമൊന്നുമില്ല. ഈ പുറത്തുള്ള ബന്ധങ്ങളൊന്നും അകത്തില്ല കേട്ടോ അമ്മച്ചി, ഇവിടെ ഇവിടെ ജഡ്ജസ് പരിപാടിക്കെല്ലാം വന്നിനി. അമ്മച്ചി പറഞ്ഞോ. അമ്മച്ചി സെൽഫ് ഇൻട്രൊഡക്ഷൻ. വേര് മുതുക്കിലാണ്, മുതുക്കിൽ എവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നത് പാവസ്ഥയാണ്. അമ്മക്ക് രണ്ട് മക്കളുണ്ട്, അമ്മാമ ഉപേക്ഷിച്ച് പോയി, ഇപ്പൊ ഹസ്ബൻഡ് ഉള്ളവരാണ്, മരിച്ചും പോയി. അതൊക്കെ തന്നെയാണ് ഇപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുവാണ്. 82 നോട്ട് ഔട്ട്. ഈ ഒരു കുപ്പായം ഇട്ടിട്ട് നടക്കുന്നത് തൊണ്ടിയുടെ കുപ്പായൊന്നും ഇല്ല ഇടാൻ. എന്റെ കൊണ്ട് ഈ പ്രായത്തിലുള്ള മനസ്സ് കാണിച്ചു ഈ ഒരു സൊസൈറ്റിയിൽ. എനിക്ക് ഭയങ്കര കംഫർട്ട് ഉള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ എനിക്ക് ഈ നാട്ടിൽ വന്നപ്പോ ആദ്യമായിട്ട് ഒരു മോം വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ്. അപ്പൊ ഇമോഷണലൊക്കെ പഠിച്ചിട്ടുണ്ടോ അമ്മാമ? പിന്നെപ്പോ ഈ പുലിക്കളിക്ക് വയറുള്ള കടുവയായിട്ട് ഇറങ്ങി അത് കണ്ടിട്ടുണ്ടോ? കോളേജ് ഫംഗ്ഷനെ കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല, കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് എന്തോ നമ്മുടെ മിന്നിമോനെ അമ്മാമ്മ ഒരു പൈലറ്റ് ആണെന്ന് വിചാരിക്കരി. അങ്ങനെയാണെങ്കിൽ അമ്മാമ്മ പൈലറ്റിന്റെ ലൈസൻസ് എവിടെ നിന്ന് എടുക്കും? പോക്കറ്റിൽ നിന്ന് എടുക്കും. നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു ഏജ് എത്തിയിട്ട് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തായിട്ടെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെ നിങ്ങൾ ലൈഫിൽ എത്തി എന്ന് തോന്നിയിട്ടുണ്ടോ? പണിയെടുക്കാൻ എങ്ങനെ ജീവിക്കാന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനു വേണ്ടിട്ട് പെൻഷന് വേണ്ടിട്ട് ഹസ്ബൻഡിനെ കൊന്നു, അതുകൊണ്ട് തലക്കിടക്ക് വന്നു. അതെനിക്ക് വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇല്ല, പിടിച്ചില്ല. മീൻകറി ഉണ്ടാക്കും, ചൂട് ഇതുണ്ടാക്കും, ഫ്രൈ പൊറോട്ട പൊറോട്ടയുണ്ട്. മീൻകറി ഉണ്ടാക്കുമ്പോ നമ്മുടെ മറ്റേ കുടമുളക് ഇല്ലേ, കുടമുളക്, കുടമുളകാണ് സ്പെഷ്യൽ. അതാണ് സ്പെഷ്യൽ. മീനുണ്ട്, മീനുണ്ട്, മീൻ ഇപ്പൊ തിമിംഗലം അതൊക്കെ ഉണ്ട് നമ്മുടെ സാധനം കയ്യിൽ. തിമിംഗലം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കടലിൽ പോയി സാധനം പിടിക്കും. നമ്മൾ രാവിലെ ഒരു ആറര പിടിക്കണമെങ്കിൽ നീ കടലിൽ പോകണമെന്നില്ല, അത് നിനക്ക് വേണം. നല്ല സാധനം പിടിക്കും. പക്ഷെ നമ്മൾ വേണം, ഫ്രഷ് വേണം. സാധനം മീനിന്റെ പേര് പ്രത്യേകം. ആ മീനിന്റെ പേര് തിമിംഗലം. തിമിംഗലം ഈ ചെക്കൻ എന്താ ഈ തൊട്ടുന്ന ഒരു മീനെടുക്കണം. കണ്ടിന് വന്നാണെങ്കിൽ ചേറിലിരിക്കും.
അമര്യാദയായി പെരുമാറി. സിംഗിൾ ആണോ കുട്ടി? അതെ സർ. ഓക്കെ, കല്യാണം പ്ലാനുകളൊന്നും ഇല്ല? ഇല്ല, ഞാനിപ്പോ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല സർ. കെട്ടാൻ പോകുന്ന ചെറുക്കനെ പറ്റിയുള്ള ഇത് പറയൂ. കൺസെപ്റ്റ് എന്നെ പൊന്നു പോലെ നോക്കണം. അയ്യോ, അപ്പൊ പൊന്നു പോലെ തന്നെ നോക്കണ്ട. മനസ്സിലാവണല്ലോ, പൊന്നു പോലെ നോക്കണം. അതുപോലെ ലോക്കറിൽ വെച്ചാ പോരെ? പൊന്നൊക്കെ വെക്കുന്നത് ലോക്കറിലാണ്. അങ്ങനെ മതിയോ? നോക്കിയാ മതിയോ കുട്ടിയെ? അങ്ങനെ പിന്നെ വേറെന്തെങ്കിലും രീതിയിൽ പറ കൺസെപ്റ്റ് മാറ്റിയോ? എന്നെ കൊണ്ട് കറങ്ങാൻ പോണം. എങ്ങനെ നിർത്തി കറങ്ങണം? സാർ, ഞാൻ ഉദ്ദേശിച്ച അങ്ങനല്ല സാർ. എന്നെ കൊണ്ട് യാത്ര വിനോദ യാത്ര പോണെങ്കിൽ എല്ലാ ദിവസം പത്താം ക്ലാസ്സിൽ പോയിരിക്കണം. നിന്റെ ഫാനിന് കെട്ടി തൂക്കാൻ ₹100 കൊണ്ടുപോകും. അതിന് കല്യാണം കഴിക്കേണ്ട കാര്യം.